വാട്സ് ആപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, നമ്മുടെ ചാനലുണ്ടല്ലോ ഗൈസ്, നമ്മള് ഗ്രാനി 1, 2, 3 പിന്നെ ഗ്രാനി 4 ഫാൻ മെയ്ഡ് ഗെയിം, ഇത് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം എന്ന് പറഞ്ഞാൽ മൊത്തം ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തൊട്ടുണ്ടല്ലോ ഗൈസ്, എനിക്ക് ഏറ്റവും കൂടുതൽ വലിയൊരു റിക്വസ്റ്റ് ആണ് ഗ്രാനി റീമേക്ക് കളിക്കാൻ പറഞ്ഞുകൊണ്ട്. സോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ഫൈനലി നമ്മുടെ സ്വന്തം ഗ്രാനി റീമേക്ക് ആണ് സുഹൃത്തുക്കൾ കളിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നാൾ കളിച്ച ഗ്രാനിയില്ല ഗൈസ്, ഈ ഗ്രാനി ഗെയിമുകളെ പോലും എല്ലാം നമ്മുടെ ഗ്രാനി റീമേക്ക്. കാരണം നമ്മുടെ ഗ്രാനി റീമേക്കിന്റെ ഗ്രാഫിക്സ് ഉണ്ടല്ലോ, വേറെ ലെവലാണ്. നമുക്ക് ശരിക്കും ഉണ്ടല്ലോ ഗൈസ്, ഒരു കിണ്ണം കാച്ചി ഹൊറർ ഗെയിം കളിക്കുന്ന ഫീല് നമുക്ക് കിട്ടും, നമുക്ക് ശരിക്കും പേടിയാവും. പിന്നെ ഗൈസ്, നമ്മുടെ ഗ്രാനി റീമേക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഗ്രാനി 1 ഗൈസ്, 1 ഹൗസ് ഒക്കെ നിങ്ങൾ ഓർക്കണ്ടാവൂലോ, എക്സാക്ട്ലി അതേ മോഡലുള്ള ഹൗസ് ആണ് നമ്മുടെ ഗ്രാനി റീമേക്കിൽ എന്നാണ് എനിക്ക് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ. കറക്റ്റ് ആണോന്നൊന്നും എനിക്കറിയില്ല സുഹൃത്തുക്കളെ. അപ്പൊ ഗൈസ്, നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, ലെറ്റ്സ് ഗോ. യെസ് സുഹൃത്തുക്കളെ, നമ്മുടെ ഗെയിം ഇവിടെ ഫൈനലി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് 5:30 കണ്ട ടൈം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിച്ചിട്ടുണ്ട് ലോ ബാറ്ററി. നമ്മൾ ഏതോ ഒരു മഞ്ഞ് വീഴണം, നമ്മൾ അന്റാർട്ടിക്കയിലാണ് ഗൈസ്, ഏതോ മഞ്ഞ് വീഴുന്ന സ്ഥലത്ത് എങ്ങാണ്ട് നമ്മൾ, എനിക്ക് തോന്നണ ഗൈസ് നമ്മൾ റെക്കോർഡിങ്, യെസ് ഗൈസ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു വെളിച്ചം കാണുന്നുണ്ട് സുഹൃത്തുക്കൾ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടായിരിക്കും ഗൈസ് പോകേണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രാനി ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ എല്ലാവരും ഇപ്പം തന്നെ വീഡിയോക്കൊക്കെ ഒരു ലൈക്ക് തരിക. ഒരു 5000 ലൈക്സ് ആണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ്. കുറച്ച് കൂടുതൽ ഞാൻ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ എല്ലാവരും മാക്സിമം ഇപ്പം തന്നെ ചറപറാന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് ഓരോ മോട്ടിവേഷനാണ് ഗൈസ്. അപ്പോൾ ഓ ഗൈസ്, ഇത് വീടാണ്. എനിക്ക് തോന്നുന്നത് മേ ബി ഇത് നമ്മുടെ ഗ്രാനിയില്ലേ, നമ്മുടെ അമ്മച്ചിയുടെ വീടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നേരെ പോയി നോക്കാട്ടോ, എന്ത് സംഭവിക്കുന്നു നമുക്കറിയാലോ സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാമറ വെച്ച് ഇത് സൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. യെസ് ഗൈസ്, ഞാൻ സൂം ചെയ്തു. എന്താണ് സംഭവിക്കണേ? വൈ ഇസ് ദിസ് ഹൗസ് ലൊക്കേറ്റഡ് ഇൻ ദി മിഡിൽ ഓഫ് ദി ഫോറസ്റ്റ്? ഈ കാടിൻ്റെ നടുക്ക് എന്താ ഗൈസ്, ഇതെന്താണ്? ഭയങ്കര വെട്ടല് ഗ്ലിച്ച് വന്നോലെ, ഭയങ്കര വെട്ടല്. ഓ ഗൈസ്, ഗ്രാനി നമ്മളെ പിടിച്ച് നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ട് പൂട്ടിയിട്ടേക്കുകയാണ്. യെസ് ഗൈസ്, അപ്പം നമ്മൾ കട്ടിലേന്ന് എണീറ്റിട്ടുണ്ട്. യെസ് സുഹൃത്തുക്കളെ, ഇത് ഓ മൈ ഹെഡ് ഹർട്ട് സോ മച്ച്. എൻ്റെ തലയ്ക്ക് നല്ല വേദനയുണ്ടെന്ന് പറയണ്ടി ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇത് നമ്മുടെ ഗ്രാനി 1 എക്സാക്ട് സെയിം ഹൗസാണ്. അപ്പം നമുക്കിവിടെ ഫുള്ളും എക്സ്പ്ലോർ ചെയ്ത് നോക്കണം ഗൈസ്. പക്ഷേ ഗ്രാനി 1 പുറത്തിങ്ങനെ മഞ്ഞ വീഴ്ചയൊന്നും ഉണ്ടായില്ലായിരുന്നു. കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും ഗൈസ്, നമുക്ക് നോക്കാട്ടോ. അപ്പം ഞാൻ ഇവിടെ ഉള്ള എല്ലാം ചെക്ക് ചെയ്ത് നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യൂലോ ഗൈസ്. ഓക്കെ, ഞാൻ പേടിച്ചു പോയി, അതെന്ത് സാധനമാന്ന് വിചാരിച്ചു. നമുക്കിവിടെ കയറി ഒളിച്ചിരിക്കാൻ പറ്റുന്ന ചെറിയൊരു ക്ലോസറ്റാണിത്. അപ്പോൾ ഈ ഡോർ ഞാൻ ഓപ്പൺ ചെയ്ത്, യെസ് ഗൈസ് ഞാനിവിടെ വന്നിട്ടുണ്ട്. യെസ് സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ഫ്രണ്ട് ഡോറ്. യെസ്, അപ്പോൾ നമ്മുടെ ഗ്രാനി 1 പോലെ ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ഉണ്ടാവും, കാർ എസ്കേപ്പ് ഉണ്ടാവും, പിന്നെ നമ്മുടെ മറ്റേ എസ്കേപ്പ് ഇല്ലേ ഗൈസ്, സ്പൈഡർ മാമിയുടെ അടുത്ത് നിന്ന് നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ടായില്ലേ, മറ്റേ സ്യുവർ എസ്കേപ്പ്, അതിങ്ങടെ മേ ബി ഉണ്ടാവുമായിരിക്കും, നമുക്ക് ഫുള്ള് നോക്കണം. അപ്പോൾ ഗ്രാനി അമ്മൂമ്മയുടെ മുറി ഇത് എങ്ങാണ്ടല്ലായിരുന്നോ ഗൈസ്? നമ്മുടെ ഗ്രാനി ഗെയിമിൽ അതേന്നാണ് എനിക്ക് തോന്നണേ. അമ്മച്ചീനെ ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഇല്ല ഗൈസ്, എക്സാക്ട്ലി സെയിം ഹൗസ് അല്ല. നമ്മുടെ ഗ്രാനി നമ്മൾ മൊബൈലിൽ കളിക്കാൻ നേരിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു ഡോർ ഉണ്ട് നമുക്ക് അപ്പുറ സ്ഥലത്തോട്ടൊക്കെ പോകാനായിട്ട്. ആ ഡോറ് ഈ റീമേക്കിലൊന്നും ഇല്ല കേട്ടോ. ഓ മൈ ഗോഡ് ഗൈസ്, എൻ്റെ കൈ തട്ടി, എന്തോ സാധനം താഴെ തട്ടി വീണിട്ടുണ്ട്. ഇപ്പോൾ അമ്മച്ചി ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, അമ്മച്ചി ഇവിടെ ഉണ്ട്. ഓ എടാ, ഓ മൈ ഗോഡ് ഗൈസ്, അമ്മച്ചി അങ്ങോട്ട് പോയി. എടാ അമ്മച്ചി നല്ല സ്പീഡിലാലോ ഗൈസ് നടക്കണേ. ഗൈസ് അമ്മച്ചി സാധാ രീതിയിലൊന്നല്ല നടക്കണേ, നല്ല സ്പീഡിലാണ് നടക്കണേ. ഗൈസ് ഇത് പണിയാവുന്നതായിട്ട് എനിക്ക് തോന്നണേ. ഓ, ഈ ഡോർ തുറക്കാൻ പറ്റുള്ള, ദ ഡോർ ഇസ് ലോക്ക്ഡ്, ഐ നീഡ് ടു സോൾവ് എ പസിൽ. നമുക്ക് എന്തോ പസിലൊക്കെ സോൾവ് ചെയ്യാനുണ്ട് ഈ ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം ഗൈസ്. ഇതെന്താണ് പിക്ചറാ? ഓ, ഈ പിക്ചർ എന്തിനും ഞാൻ എടുത്തേക്കണേ. ഇത് താഴെ ഇടുവാണെങ്കിൽ സൗണ്ട് കേട്ട് ഗ്രാനി നമ്മളെ പിടിക്കാൻ പറ്റും. അപ്പം നമ്മളുണ്ടല്ലോ ഗൈസ്, ഇത് കട്ടിലായിട്ട് ഇടണം. കട്ടിലായിട്ട് ഇടുമ്പോൾ സൗണ്ട് കേൾക്കില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഗൈസ്, ഇവിടെ ഒന്നും ഒന്നുമില്ല. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം ഉണ്ടല്ലോ ഗൈസ് ഈ വീടൊക്കെ ഒന്ന് നമുക്ക്. ഓക്കെ, കട്ടിൻ്റെ അടിക്കൊരു ഒളിച്ചിരിക്കാൻ പറ്റില്ല. യെസ് ഗൈസ്, കട്ടിൻ്റെ അടിക്കൊരു ഒളിക്കാൻ പറ്റും. നമുക്കാദ്യം ഈ വീടൊക്കെ ഉണ്ടല്ലോ ഗൈസ്, ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണം നമുക്ക് കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ ഞാൻ വീണ്ടും താഴത്തേട്ട് പോവാണ്. ഓ, എൻ്റെ കാലിലെന്തോ തട്ടി ശബ്ദം കേട്ട്. ഓ എടാ അമ്മച്ചി കണ്ട്.
അമ്മച്ചി സാധാ രീതിയിലല്ല, അമ്മച്ചി നല്ല സ്പീഡിലാണ്. എന്റെ കൈ തട്ടി പാ. ഓ മൈ ഗോഡ് ഗൈസ്, ഡോർ തുറക്ക്, അടുക്കള 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 ഡോർ തുറച്ച് ഞാൻ ഇങ്ങോട്ട് ഓടിയിട്ടുണ്ട് ഗൈസ്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ തട്ടിയാ മതി, അമ്മച്ചി മേളിക്കേക്കണ നടക്കേണ്ടതാണ് എനിക്ക് തോന്നണേ. ഓക്കേ, ഇത് നമ്മുടെ കാറിന്റെ ഏരിയയിലോട്ട് പോണ വഴിയാണ്. നമുക്ക് ഇതെന്താണ് ഇതിങ്ങനെ സൂം ചെയ്ത് കാണിക്കണത്, എന്ത് തേങ്ങയാണ്. സമയം 8:25 ആയിട്ടുണ്ട്. എടാ ഇതെന്ത് സ്പീഡിലാണ് ഗൈസ്, ഗ്രാനി അമ്മൂമ്മ ഓടി തന്നെ അമ്മച്ചി ഇതിനകത്ത് മുട്ടക്കാട്ട സീനാണെന്നാണ് എനിക്ക് തോന്നണേ. നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ 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 സൂം ചെയ്ത് കാണിക്കുകയാണ്. എന്ത് തേങ്ങയ്ക്ക്, പേടിപ്പിക്കാനാണ്. ഗൈസ് ഇവിടെ കോൺക്രീറ്റ് ഇട്ട് മൂടിയിരിക്കണാ. ഐ വാസ് കോൺക്രീറ്റഡ് ഗൈസ്, ഇവിടെ കോൺക്രീറ്റ്. അമ്മച്ചി പരിക്കം കൂട്ടി ഇവിടെ ഒന്ന് അടിച്ച് നമ്മുടെ ഡോറ് ഇവിടെ ലോക്ക് ചെയ്തേക്കാണ്. ഇനി ഇത് എങ്ങനെയെങ്കിലും നമുക്ക് നീക്കി അപ്പുറത്തേട്ട് പോകണം. ഇതെന്താണ്, ഐ നീഡ് അറ്റ്ലീസ്റ്റ് എ റോക്ക് ടു ബ്രേക്ക് ദിസ്. ഓക്കെ, നമുക്ക് ഇത് കേൾക്കണം, നമുക്ക് പോകാൻ പറ്റും. പക്ഷെ നമുക്കൊരു കല്ല് വേണം ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ. അപ്പം നമുക്ക് ഇവിടെ ഓ ഈ കല്ല് എടുക്കാൻ പറ്റും. യെസ് യെസ് യെസ്, ലെറ്റ്സ് ഗോ. ഓക്കെ ഇങ്ങനെ. ഓക്കെ ഗൈസ്, സെറ്റാണ് സെറ്റാട്ടോ. ഓക്കെ, കല്ല് ഇവിടെ കിടക്കട്ടെ. യെസ് ഗൈസ്, അപ്പം നമുക്ക് ഈ വഴി ലെറ്റ്സ് ഗോ. ഗൈസ് കുറച്ച് സീനാണ്. ഗൈസ് അപ്പൊ നമ്മുടെ മേളിലുണ്ടല്ലോ നമ്മുടെ ഗ്രാനി വണ്ണ്, നമ്മൾ കളിച്ചു പോലെ നമ്മുടെ സ്പൈഡർമാൻ. എന്ത് സ്പീഡിലാണ് ഗൈസ് ഓടി വന്നത്, കട്ടിലിട്ട് കയറി. എടാ എന്ത് സ്പീഡിലാണ് ഗൈസ് ഓടി വന്നത്. ഗൈസ് ഇത് നടക്കില്ല. എടാ ഇത് കുറച്ച് സീനാണ്. ഗൈസ് ഓ ഇവിടെ വന്ന്, എടാ അമ്മാമ ഇവിടെ വന്ന്. എന്റെ പൊന്നെ ഗൈസ്, എന്ത് സ്പീഡിലാണ് ഇത് ഓടി വന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് പാടുപെടും ഗൈസ്, നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആവാണ്ടല്ലോ. നമുക്ക് ഗ്രാനി അമ്മൂമ്മേനെ വെട്ടിച്ച് നമുക്ക് എന്തായാലും ഇത് കംപ്ലീറ്റ്. എടാ പണിപാളി പണിപാളി. ഗൈസ് ഇവിടെ പാട്ടകൾ താഴെ കിടക്കണം, കണ്ടോ ഈ പാട്ടകൾ കണ്ടോ ഗൈസ്. നിങ്ങൾ നമ്മൾ ഇതിനകത്ത് കയറി തട്ടുവാണെങ്കിൽ ശബ്ദം കേട്ടിട്ടേ അമ്മാമ്മ ഓടി പെട്ടെന്ന് നമ്മളെ പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വരും. സീനാണ് ഗൈസ്, ഇത് സീനാണ്. അപ്പോൾ നമ്മുടെ ഗ്രാനി ഗെയിംസിലൊക്കെ സാധാരണ നമുക്ക് 5 days കിട്ടാറുണ്ട്, ഇതിനകത്തും അങ്ങനെ തന്നെയായിരിക്കും ഗൈസ്, നമുക്ക് 5 days ഉണ്ടാവും കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് ഞാൻ ഇപ്പുറ സൈഡിലത്തേട്ട് പോകാനായിട്ടുണ്ടല്ലോ ഒരു വഴി കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ കല്ലെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാട്ടെ ഗൈസ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് പാട്ടയിലൊന്നും തട്ടാണ്ട് വേണം പോവാൻ. ഇവിടെ ഒന്നുമില്ല നമുക്ക് എടുക്കാൻ. കണ്ട ഗൈസ് ഇവിടെ ഒത്തിരി പാട്ടകൾ കിടക്കണ്ടി, അതിനകത്ത് കയറി നമ്മൾ ചവിട്ടുവാണെങ്കിൽ പണി പാടും. ഗൈസ് നിങ്ങൾ കണ്ടോ ഇത്, നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇത് അപ്പുറത്തേട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പുറം എന്തോ ബ്ലോക്കായി കിടക്കുകയാണ് ഗൈസ്, അത് നമ്മൾ പോയി നീക്കിയാലാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അതിനു മുമ്പേ അങ്ങോട്ട്, ഓ മൈ ഗോഡ്, ഈ ഡോർ തുറക്കണം എന്നാണ് എനിക്ക് തോന്നണേ. അമ്മാമ്മ ഇപ്പം ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. പാട്ടയുടെ ശബ്ദം കേട്ടില്ല ഗൈസ്. അവിടെ എന്തോ പസില് സോൾവ് ചെയ്താലാണ് ആ ഡോറ് ഓപ്പൺ ആവുകയുള്ളൂ. ആ ഡോറ് ഓപ്പൺ ചെയ്താലായിരിക്കും മേ ബി നമുക്ക് ചുറ്റിക്കിറങ്ങിയിട്ടുള്ളൂ ഗൈസ്. അപ്പുറത്തേട്ട് പോയി ഈ സാധനമൊക്കെ മേ ബി നമുക്ക് മാറ്റാൻ പറ്റുമായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കളിക്കണോണ്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. നമുക്ക് ഹൗസൊക്കെ ഒന്ന് ഫുള്ള് എക്സ്പ്ലോർ ചെയ്തേ ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് നമുക്ക് ആദ്യം ഒന്ന് ഫുള്ള് കണ്ടുപിടിക്കാം. അമ്മാമ ഇവിടെയുണ്ട് ഇല്ല ഗൈസ്. ഓക്കെ, എടാ പിന്നെ ഗൈസ് എനിക്ക് തോന്നുന്നുണ്ടല്ലോ മേ ബി നമ്മൾ ഈ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് അപ്പുറത്തേട്ട് പോകുമ്പോഴായിരിക്കും നമ്മുടെ സ്പൈഡർ ഡോർ ഇല്ലേ ഗൈസ്, നമുക്ക് സ്പൈഡർ കീ ഒക്കെ വേണമെന്നാണ് എനിക്ക് തോന്നണേ. എന്നിട്ട് നമുക്ക് സ്പൈഡറിനെ നമ്മൾ ചിക്കനൊക്കെ വച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഗൈസ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റം നമ്മൾ അടിച്ചു മാറ്റാറൊക്കെ ഉള്ളതെന്ന് നിങ്ങൾ ഓർക്കണം. നമ്മുടെ ഗ്രാനി വണ്ണിൽ മേ ബി അതുപോലെ കളി ഉണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അത് നമ്മുടെ ബാത്റൂമാണ് നമ്മുടെ വീട്ടിൻ്റെ. പിന്നെ ഗൈസ് ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ അപ്പാപ്പനെ പൂട്ടിയിട്ടേക്കണ മുറിയില്ല. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തേട്ട് പോകാൻ ഇവിടെയായിട്ട് ഡോറില്ല. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഫുള്ളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാട്ടോ. ഓ ഈ പെട്ടി ഓപ്പൺ ചെയ്തിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒന്നും ഒന്നുമില്ല ഗൈസ്. ഇതിൻ്റെ താഴത്തെല്ലാം എടുക്കാനുള്ളതാണ്, അല്ല വരണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, അമ്മാമ വരണ്ട്. ഓ കണ്ട് 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 കയറി അടിക്കേറി. എടാ അമ്മാമ സാധാ അമ്മാമയല്ല ഗൈസ്, ചുമ്മാ പറന്നടിച്ചാണ് വന്നത്. ഒടുക്കത്തെ സ്പീഡാണ് നമ്മുടെ ഈ ഗെയിമിന് ഗ്രാനിക്ക്. എൻ്റെ മോനെ ഇത് മുട്ടൻ സീനാണ് ഗൈസ്, സാധാരണ ഗ്രാനി ഗെയിമിൽ പോലല്ല, ഒടുക്കത്തെ സ്പീഡിലാണ് അമ്മാമ നടന്നു വന്നത്. വയസ്സാണാലും ഒന്ന് സ്പീഡും പവറും പോകവേ മാട്ടെ. പോയി ഓടിക്കോ. ഓ മൈ ഗോഡ്,
ഇതെന്ത് തേങ്ങയാണിത്? സമയം 12:40 നമ്മളെ വീണ്ടും പിടിച്ചിട്ടുണ്ട്. ഇതേതോ സെല്ലിൻ്റെ ഉള്ളില്. ഓ ഗൈസ്, നമ്മുടെ ഗ്രാനി വണ്ടിയിലെ ഹൗസ് നിങ്ങൾ ഓർക്കണം, അതിൻ്റെ മെയിലായിട്ട് ഒരു സെല്ലുണ്ട്. അപ്പൊ നമ്മൾ സെല്ലിൻ്റെ ഉള്ളിൽ കൊണ്ട് പോട്ടിട്ടേക്കാണ്. ഇനി ഇവിടുന്ന് എങ്ങനെ എസ്കേപ്പ് ആവാനാണ് ഗൈസ്? ഇതെന്തോ വെറൈറ്റി എന്തോ രീതിയിലുള്ള ഗ്രാനിയാണ്. നമ്മുടെ എന്തൊക്കെയോ പ്രത്യേക തരം സൗണ്ടൊക്കെ കേൾപ്പിച്ചാണ് നമ്മളെ പിടിക്കണേ. ഓക്കെ, ഇത് ഇവിടെ എങ്ങനെ ഓപ്പൺ ചെയ്യാനാണ്? ആ സ്വിച്ച് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഐ ക്യാൻ റീച്ച് ഇറ്റ്, മേ ബി ഐ ക്യാൻ റീച്ച് ഇറ്റ് വിത്ത് സംതിങ്. ഓക്കെ, സംതിങ് ഇതാണ്. ഓക്കെ, നമുക്ക് ഈ കമ്പുണ്ടല്ലേ ഗൈസ്, കമ്പല്ല, ഈ കമ്പി നമുക്ക് ഇവിടുന്ന് ഒടിച്ചെടുക്കാൻ പറ്റും. ഈ പൈപ്പ് ഇവിടെ പൊട്ടിക്കിടക്കുമല്ലേ, എന്നിട്ട് അവിടെ ഒരു സ്വിച്ച് നമുക്ക് കണ്ടില്ല ഗൈസ് നമ്മൾ നേരത്തെ. യെസ്, ഒന്നോടെ നമുക്ക് വേണം ബ്രോക്ക് ചെയ്യണത്. സെമി ബ്രോക്കൺ ആയിട്ടുണ്ട് പൈപ്പ്, ഫുള്ളി ബ്രോക്കൺ ആയി കഴിയുവാണെങ്കിൽ നമുക്ക് ഈ പൈപ്പ് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ സെല്ല് അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ചിലില്ലേ, ഈ പൈപ്പ് വെച്ച് നമുക്ക്. യെസ്, എടുക്ക്. യെസ്, റീച്ച്. യെസ് ഗൈസ്, ഗ്രാനി വരുവാണെങ്കിൽ ഇത് തലക്കെടുത്തിട്ട് അടിക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ട് ഗൈസ്? ഈ റൂമിലോട്ടൊക്കെ എങ്ങനെയാണ് വന്നേ? തുറന്നേ. ഐ ഹാവ് ടു ഗെറ്റ് ദി ഫ്ലാഷ് ലൈറ്റ്. ഇതല്ലേ ഫ്ലാഷ് ലൈറ്റ്? യെസ്, എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, ഓ മൈ ഗോഡ് ഗൈസ്, ഇതെന്ത് റൂമാണ്? എൻ്റെ പൊന്നാളിയമാർ, ഇതെന്ത് റൂമാണ്? ഇത് കേട്ട മേളിലോട്ട് ഒരു വഴിയുണ്ട് ഗൈസ്. ഇതൊന്നും നമ്മുടെ വേറെ വീടാ. സമയം 10:10, സമയം രാത്രി 12:40 ഗൈസ്. വേറെ വീട്, ഇത് നമ്മുടെ ഗ്രാനി വണ്ണിലൊന്നുമില്ല ഗൈസ്, ടിവി. ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും? എന്തെങ്കിലും ഉണ്ട്? ഇല്ല, ഇല്ല. ഓ ഓ, ടൊമാറ്റോ, തക്കാളി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഗൈസ്. ഇതിനകത്ത് ബോക്സുകളൊക്കെ തുറക്കാൻ പറ്റും കേട്ടോ. ടിവി, ഐ നീഡ് ആൻ ആൻറ്റിന. ഒരു ആൻറ്റിന കിട്ടുവാണെങ്കിൽ നമുക്ക് ടി വി വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ഗ്രാനിയുടെ വീടിന്റെ പുറത്തെത്തി ഗൈസ്. ഓ, ആ റൂമിൽ എന്താണ് ഗൈസ്, വെളിച്ചം മിന്നി തെളിയണേ? ഇല്ല, മിന്നി തെളിയല്ല, എനിക്ക് തോന്നിയതായിരിക്കും കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഗ്രാനിയുടെ വീടിന്റെ പുറത്തെത്തി. ഓ ഗൈസ്, നമ്മുടെ ഇത് മറ്റേ സാധനം ഗില്ലറ്റിനില്ലേ നമുക്ക്, കണ്ടോ ഗൈസ്, അതിനിടെ വാട്ടർ ബലോട്ട്. യെസ് ഗൈസ്, നമുക്കൊരു തണ്ണിമത്തം കണ്ടുപിടിച്ചിട്ട് ഇവിടെ കൊണ്ട് വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് തണ്ണിമത്തം കട്ട് ചെയ്യാൻ പറ്റും. യെസ് ഗൈസ്, ഗ്രാനി വരുവാണെങ്കിൽ സീനില്ല, നമുക്ക് ഇത് കേട്ട് കറങ്ങി ഓടി പോവാട്ടോ ഗ്രാനി. ഓ ഗൈസ്, നമ്മുടെ കിണർ തുറക്കണമെങ്കിൽ ഉണ്ടല്ലോ നമുക്കിവിടെ. യെസ് ഗൈസ്, അതിനിടെ ഹാൻഡിൽ വെച്ച് തിരിക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് കപ്പി നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റം കിട്ടും ഗൈസ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. യെസ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇവിടെ ഈ ഡോർ തുറന്ന് കിടക്കണ്ട്. അപ്പോൾ ഇത് ഗൈസ്, അപ്പോൾ ഇത് ഉണ്ടല്ലോ നമ്മുടെ കാറിൻ്റെ. ഓ മൈ ഗോഡ് ഗൈസ്, യെസ്, നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഗ്രാനി വണ്ടിലുള്ള തന്നെ ഏകദേശം സിമിലർ ആണ് ഗൈസ്, ഫുള്ള് ലൊക്കേഷൻ. കണ്ടു ഇവിടെ അണ്ടർഗ്രൗണ്ട്, കണ്ടു നിങ്ങൾ അണ്ടർഗ്രൗണ്ട്, ഒരു ടണൽ ഉണ്ട് ഗൈസ് ഇവിടെ. ഈ വഴി നമുക്ക് പോവുകയാണെങ്കിൽ എൻ്റെ വിശ്വാസം നമുക്ക് നമ്മുടെ കാറേരിയ ഇല്ലേ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നതാണ്. പോയി നോക്കാം കേട്ടോ. യെസ്, ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ കാറേരിയയിൽ ഓൾറെഡി ചെന്നാർന്നു, എന്നിട്ട് നമ്മുടെ ഗ്രാനി പിടിക്കാൻ പിന്നെ അവിടെ വെച്ച് നമ്മുടെ ഗ്രാനി പിടിച്ചായിരുന്നു, അത് വേറെ കേസ്. ഇവിടെ സാധാരണ നമുക്ക് എന്തോ ഒരു കീയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഓ, ഇപ്പൊ ശബ്ദം കേട്ടിട്ട് എന്തായാലും ഗ്രാനി ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ മറച്ചിട്ടില്ല ഗൈസ് അതുകൊണ്ട്. പക്ഷെ ഗ്രാനി കുനിഞ്ഞ് കയറി വരില്ല, അതാണ് നമുക്ക് ആകെയുള്ള ഒരു അഡ്വാൻറ്റേജ്. അപ്പൊ നമ്മൾ കാറിന്റെ ഏരിയയിലോട്ട് എങ്ങോട്ട് പോകും ഗൈസ്? അമ്മച്ചി ഇങ്ങോട്ട് വന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, ഇപ്പൊ ശബ്ദം കേട്ട്. ഈ പാട്ടയുടെ, ഈ അമ്മച്ചിക്ക് പാട്ടൊക്കെ ഇറങ്ങി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഇപ്പൊ പാട്ടയുടെ ശബ്ദം കേട്ട് അമ്മച്ചി എന്തായാലും ഇങ്ങോട്ട് വരും. നിങ്ങൾ നോക്കിക്കോ, കണ്ടാ കണ്ടാ. ഇതെന്റെ അമ്മച്ചി ടയറ് വെച്ചിട്ടുണ്ടാ, സ്കേറ്റിംഗ് ഷൂ കൊണ്ട് ഉരുണ്ട് തന്നെ തോന്നുന്നു. കാലൊന്നും ഇല്ലാതാണ്ട് എനിക്ക് തോന്നണേ. പോ അമ്മച്ചി, ലേലു അല്ലു ലേലു അല്ലു. അമ്മച്ചിയുടെ കയ്യിലെ വടി എന്തി? കണ്ടാ അമ്മച്ചിക്ക് കാലില്ല ഗൈസ്, അമ്മച്ചി എയറിലാണ് പോണത്. ഓക്കെ, പെട്ടിയിൽ ചവിട്ടരുത്. ഓ, അമ്മച്ചിയുടെ കെണി വേണ്ട, കെണി വേണ്ട. നമുക്ക് ഈ വഴി. ഓ, അതിനിടെ സേഫ് കീ. യെസ് ഗൈസ്, ഇവിടെ സേഫ് കീ ഒക്കെ തുറക്കാനുണ്ട്. അപ്പൊ കാറിന്റെ ഗൈസ്, ഇവിടുന്ന് അണ്ടർലൈൻഡ് പോകാൻ വഴിയില്ല. അപ്പൊ കാറിന്റെ ലൊക്കേഷനിലോട്ട് എങ്ങനെ പോണത്? നമുക്ക് ഈ വഴി പോയി നോക്കാം കേട്ടോ. മേ ബി, ഓ ഗൈസ്, ഹൗസ് ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇത് ഏതോ അണ്ടർഗ്രൗണ്ടിലിട്ട് എത്തി നമ്മള്. മെറ്റൽ ഡോർ, ദിസ് ഡോർ ഇസ് ക്ലോസ്ഡ്, ഐ ഷുഡ് ഫൈൻഡ് അനദർ വേ. ഓ മൈ ഗോഡ് ഗൈസ്, ഓ ഇത് നമ്മുടെ ഗ്രാനിയുടെ ഒത്തിരി കെണികളാണ്. ഗ്രാനി ഇവിടെ വന്നിട്ട് കെണി എടുത്തോണ്ട് പോയി അവിടെ കൊണ്ടുപോയിടും. ഇത് ചുമ്മാ വച്ചേക്കണെന്നാണ് എനിക്ക് തോന്നണേ. നമ്മളിവിടെ കയറുവാണെങ്കിൽ നമുക്കൊന്നും പറ്റില്ലായിരിക്കും. പറ്റി 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 പറ്റി. ഇപ്പൊ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഒളിച്ചു ചെയ്തോ. ഓ, ഇവിടെ ഒളിക്കാൻ പറ്റില്ല. ഓ, അറിയില്ല ഗൈസ് എങ്ങോട്ട് പോയിട്ടെന്ന് അറിയില്ല.
ഇത് ഒളിക്കാൻ പറ്റും. ആ പെട്ട് പെട്ട് പെട്ട്, ഞാനിവിടെ കുഴിച്ചിരിക്കുകയാണ്, എങ്ങോട്ട് പോകേണ്ടതറിയില്ല. ആ അപ്പച്ചി അനുഗ്രഹിക്കണോ. ഇതെന്ത് തേങ്ങയാണ് വന്ന് കാണിക്കണേ. സമയം രാവിലെ 4:30. ഗൈസ് ഇത് നമ്മുടെ 4-ാമത്തെ ദിവസമാണെന്നാട്ട് എനിക്ക് തോന്നണേ. അപ്പോ ഇനി കളി കുറച്ച് സീരിയസ് ആണ് ഗൈസ്, കാരണം ഇനി നമുക്ക് 2 ദിവസം കണ്ടാണ് ബാക്കിയുള്ളത്. ഓ മൈ ഗോഡ് ഗൈസ്, എനിക്ക് തോന്നണുണ്ടല്ലോ നമ്മളിപ്പോ ഇറങ്ങിയ വഴിയില്ല ഗൈസ്, ആ വഴി മേ ബി നമ്മുടെ ഈ വീടിന്റെ ഇങ്ങോട്ട് കയറുന്ന വഴിയായിരിക്കും. ഗൈസ് നമുക്ക് എന്തിനാണ് തക്കാളി? ഓ മൈ ഗോഡ് ഗൈസ്, എനിക്ക് തോന്നണം നമുക്ക് തക്കാളി അല്ല, നമുക്ക് വാട്ടർ മെലൺ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഈ വഴി താഴത്തേക്കിട്ട് ഇറങ്ങി പോയി നോക്കാം. ഇവിടെ നിന്നാണ്, ഓ എനിക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടോ മര്യാദക്ക്, ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യം വന്നാർന്നത്. ഇത് ഓ ഇത് ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ് ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓ മൈ ഗോഡ്, എന്ത് സീനാണ് ഗൈസ്, ഞാൻ പാട്ടൊക്കെ ഇരിച്ചാട്ടി. മൈ ലെഗ് ഹർട്ട് സോ മച്ച്, ഐ കാൻ റൺ ഗൈസ്. നമുക്ക് ഇനി ഓടാൻ പറ്റില്ല, നമ്മുടെ കാലിന് നല്ല വേദനയാണെന്നാണ് പിടിക്കരുത്, കാലില്ല തമ്മച്ചി പിടിക്കരുത്, അല്ലെങ്കിൽ ഞാൻ കാല് പിടിക്കാറുന്നു. ഇല്ല എടാ നമുക്കിപ്പോ ഓടാൻ പറ്റില്ല, 4-ാമത്തെ ദിവസമായി കഴിഞ്ഞാ. അമ്മച്ചി താഴത്തേട്ട് പോവാണ്. ആ നമുക്ക് ഈ സമയത്ത് നമുക്ക് നേരെ വീടിന്റെ അകത്തേട്ട് പോവാം. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, കണ്ട നമുക്ക് ഓടാൻ പറ്റില്ല, പണി പാളിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ കാറൊക്കെ നിർത്തിയിട്ട് അങ്ങനെ ഏരിയ ഏതാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ജമ്പ് ചെയ്യാൻ പറ്റും ഗൈസ്. ഓ ഗൈസ് ഇതാണ് അടുക്കള. ഓക്കെ അപ്പൊ ഇത് മറ്റേ റൂം ഇരിക്കണം. നമ്മൾ ഒരാശം കിടന്ന് കറങ്ങിയാർന്ന്. ഇവിടെ എന്താണ് തേങ്ങ? അവിടെ ഒന്നുമില്ല. ഗൈസ് ഇവിടെയാണ് നമ്മൾ സ്പൈഡർ കീട്ട് താഴത്തേട്ട് പോകണ്ടായിരുന്നേ നമ്മുടെ. ഓ ഇത് ഗൈസ് അമ്മച്ചിയുടെ മുറിയില്, അമ്മച്ചിയുടെ വീട്ടില് ലൈവ് വാൾ പേപ്പർ ഉണ്ട് കേട്ടോ. ഇത് അപ്പാപ്പാറ്റ്, ഇത് അമ്മച്ചി, ഇത് സ്ലെൻഡറീനാന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. സീനില്ലല്ലോ? ഇല്ല സീനില്ല. ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ വേറെ ഏതോ ഒരു സ്പെഷ്യൽ റൂം ഉണ്ട്. ദ ഡോർ ഈസ് ലോക്ക്ഡ്, ഐ നീഡ് ടു സോൾവ് എ പസിൽ. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മൾ ഇതൊക്കെ തിരിച്ച് എന്തൊക്കെയോ പസിലൊക്കെ കണ്ടുപിടിക്കണം. ഒന്നുമേ അറിയില്ല ഗൈസ്, എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല കേട്ടാ. ഈ വഴി പോവാം. അണ്ടർഗ്രൗണ്ടിലോട്ട് കയറാം. സ്പീഡ് പോ, സ്പീഡ് പോ. ഇല്ല കേറില്ല ഗൈസ്, കാലില്ല. അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞില്ലേ കാലില്ല. ഇത് എന്ത് പാവാടയാണ് അമ്മച്ചി ഇട്ടേക്കണത്? ഓ ജസ്റ്റ് എസ്കേപ്പ്. ഓ മൈ ഗോഡ് ഗൈസ്, ഗൈസ് അപ്പൊ നമുക്കേ ഈ വഴി ജസ്റ്റ് താഴത്തേട്ടൊന്ന് പോയി നോക്കിയാലോ. ഏ ഈ വഴി നമുക്ക് താഴത്തേട്ടൊന്ന് പോയി നോക്കാട്ടാ. ഇവിടെ ഇവിടെ എവിടെയോ പാട്ടയിൽ ചവിട്ടരുത് ഗൈസ്, പാട്ടയിൽ ചവിട്ടിയാൽ പണി പാളും. ഓ ഗൈസ് ഇവിടെ ഒത്തിരി ലോക്കറുകൾ ഉണ്ട്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് തുറന്നു നോക്കട്ടെ ഗൈസ്. ഇതുവരെയിട്ട് നമുക്ക് ഒരു സാധനം പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു സാധനം കണ്ടുപിടിച്ചു ഗൈസ്, ടൊമാറ്റോ. ഇതേ വീണ്ടും ടൊമാറ്റോയാ. അപ്പൊ ടൊമാറ്റോ ഇമ്പോർട്ടന്റ് അല്ലാന്ന് മനസ്സിലായി. അല്ലെങ്കിൽ 2 ടൊമാറ്റോ കൊണ്ടു ഗൈസ് ഇവിടെ. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് കേക്കണേ. ആ കേട്ട്, ഞാൻ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് എടുത്ത് ചാടിയത്? ഇവിടെ എന്തോ തേങ്ങയാ ഉള്ളത്, ഇതെന്താണ്? റേഡിയേറ്ററാ. അത് കാറിന് വെക്കണ സാധനല്ലേ? യെസ് ഗൈസ്, കാറിന്റെ റേഡിയേറ്റർ അവിടെ കിടക്കണ്ട്. ലെറ്റ്സ് ഗോ. ഇവിടെ ഹാൻഡിൽ. യെസ് ഗൈസ്, ഡോർ ഹാൻഡിൽ അല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ കിണറിന്റെ ഹാൻഡിൽ ഇല്ലേ, വീലാ ഗൈസ്, ടയർ. ഓ ഗൈസ് എനിക്ക് തോന്നണ നമ്മുടെ ഈ, ആ നമുക്ക് ഇവിടെ കയറി വിളിക്കാൻ പറ്റും. യെസ് ഗൈസ്, നമുക്കിപ്പോ ഒരു ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നണ നമ്മുടെ കിണറില്ല ഗൈസ്, അതിന്റെ അവിടെ വെച്ചിട്ട് നമുക്ക് തിരിക്കാനുള്ള ഹാൻഡിൽ ഇല്ലേ, അതാണ് നമുക്ക് കിട്ടിയേക്കണത്. പിന്നെ നമ്മൾ അവിടെ ഒരു വീല് കണ്ടായിരുന്നു, എനിക്ക് തോന്നണ നമ്മൾ കാറിൽ കൊണ്ടുപോയിണ്ടല്ലോ ഗൈസ്, വീല് വെക്കണായിരിക്കും. പക്ഷെ കാർ എവിടെയാണ് നമ്മൾ ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് സീനാണ്, നമ്മൾ ആദ്യമായിട്ട് കളിക്കണോണ്ടാണ് ഗൈസ്. ഒരു 2-3 പ്രാവശ്യം കളിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഇതിനകത്ത് എക്സ്പെർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട്? ഇല്ല, ഇവിടെ ഒന്നുമില്ല കേട്ടാ. നമുക്ക് ഓ ഗൈസ് ഇവിടെ നിന്ന് ശബ്ദം കേൾക്കും. ഓ ഇതെന്താണ്? ഗ്യാസോലിൻ. യെസ് ഗൈസ്, കാറിൻ്റെ നമുക്ക് റേഡിയേറ്റർ കിട്ടി, ഗ്യാസോലിൻ കിട്ടി, ഒരു ടയർ കിട്ടി, കാർക്ക് ഇങ്ങോട്ട് കിട്ടുവാണെങ്കിൽ. ഓ മൈ ഗോഡ്, ഞാൻ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് അവിടെ നിന്ന് എടുത്ത് ചാടിയത്, എന്നിട്ട് ശബ്ദം കേട്ടല്ല. ഓ മൈ ഗോഡ് ഗൈസ്, ഈ ഡോർ തുറക്കാൻ പറ്റുള്ള. ഓ ഇത് മറ്റേ ഡോറാണ് ഗൈസ്, അപ്പുറത്തുനിന്ന് ലോക്കായി കിടക്കുന്ന ഒരു ഡോറില്ലേ, ആ ഡോറാണ് ഈ ഡോറ്. അമ്മച്ചി ഈ വഴിയിലും വരും ഇല്ലെന്നാട്ട് എനിക്ക് തോന്നണേ. അപ്പൊ നമുക്ക് കിണറിന്റെ അവിടെ പോയി നമുക്ക് സാധനം എടുത്താലോ ഗൈസ്. യെസ് കിണറിന്റെ അവിടെ പോയി സാധനം എടുക്കാം. യെസ് ഇത്, യെസ് ഗൈസ് ഇതൊക്കെയാണ് നമ്മൾ തിരിക്കണം. യെസ് സുഹൃത്തുക്കളെ, ഇതിങ്ങനെ തിരിക്കണം. അപ്പൊ നമ്മുടെ കപ്പി പൊങ്ങി വരുന്നതാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ് വന്ന് വന്ന്, എന്താണ് കിട്ടിയേ? യു വി ഫ്ലാഷ് ലൈറ്റാ. നമുക്കെന്തോ യു വി ഫ്ലാഷ് ലൈറ്റ് കിട്ടി ഗൈസ്.
ഇത് വച്ച് എന്തോ കളിയുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. എന്തെങ്കിലുമൊക്കെ ഹിഡൻ ആയിട്ടുള്ള സാധനങ്ങൾ ഗൈസ് നമുക്ക് കണ്ടുപിടിക്കാനായിരിക്കും യു വി ഫ്ലാഷ് ലൈറ്റ് വച്ചേക്കണത്. ഓക്കെ ഗൈസ്, അപ്പൊ ഇപ്പൊരു ഒരു ഡോർ ഉണ്ട് കേട്ടാ, നമ്മൾ ഇപ്പുറത്തേട്ട് പോയില്ല, ഇപ്പുറം മണി കേട്ടിട്ടുണ്ട് ഗൈസ് അമ്മച്ചി. അപ്പൊ നമുക്ക് ഇവിടുന്ന് ജമ്പ് ചെയ്യണം. യെസ്, കറക്റ്റ് ടൈമിംഗിൽ ഞാൻ ആദ്യമായിട്ട് ജമ്പ് ചെയ്തു. ദ ഡോർ ഈസ് ലോക്ക്ഡ്, ഐ നീഡ് ടു സോൾവ് എ പസിൽ. ഗൈസ്, ഈ പസിൽ എന്ത് തേങ്ങയാന്ന് എനിക്കറിയില്ല. അപ്പോ ഇത്തവണ നമുക്ക് കറക്റ്റ് ആയിട്ട്, ഓ മൈ ഗോഡ് ഗൈസ്, കറക്റ്റ് ആയിട്ട് ജമ്പ് ചെയ്യാൻ പറ്റിയില്ല. ഓടി അപ്പുറത്തേട്ട് പോ, ഓടി അണ്ടർഗ്രൗണ്ടിൽ പോയി കയറ്, ഓടി അണ്ടർഗ്രൗണ്ടിൽ പോയി കയറ്. അമ്മച്ചി പോരു, ഓ വഞ്ചു 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 വഞ്ചു. ഞാൻ ഒന്ന് കാണല്ല, ആ ഇതാലേ വഴി. ഗൈസ്, യു വി ഫ്ലാഷ് ലൈറ്റ് വെച്ചാണ് വഴിയൊന്നും കാണല്ല, ഒന്നും മനസ്സിലാവണ കേട്ടാ ഗൈസ്. അപ്പൊ നമുക്ക് മേലിലോട്ട് ഒന്ന് പോയി നോക്കിയാലോ. യെസ് ഗൈസ്, അമ്മച്ചി താഴെയായിരിക്കും, നമ്മൾ കക്കൂസിലൊന്നും വന്ന് നോക്കിയില്ലായിരുന്നു. ഓ മൈ ഗോഡ് ഗൈസ്, ഈ ഡോർ ക്ലോസ് ചെയ്തിട്ടേ. യെസ് ഗൈസ്, ഇനി സേഫാ. ഓ, ഇവിടെ കയറി ഒളിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടാ. ലെറ്റ്സ് ഗോ ബോയ്സ്. അപ്പോ ഇവിടെ ഇവിടെ എന്തെങ്കിലും കിടക്കണ്ടേ? ഓ മൈ ഗോഡ് ഗൈസ്, ഈ ക്ലോസറ്റിൽ എന്ത് സാധനമാണ് അമ്മച്ചി ഇട്ട് വെച്ചേക്കണത്? എനിക്ക് തോന്നണത് ഇത് അതാണ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇതാൻ്റെ കൊടലുകളൊക്കെ വെട്ടി പൊളത്ത് ഇട്ടെങ്ങനെയാന്നാണ് എനിക്ക് തോന്നണേ. ഗൈസ്, കക്കൂസിൽ നിന്ന് നമുക്കൊരു സാധനം എടുക്കാനില്ല. അതേ കണ്ട കൊടല് വെട്ടി തൂക്കി ഇട്ടെങ്ങനെയുണ്ടോ? നമ്മുടെ എനിക്ക് അടുത്തത് വെട്ടിയിടാൻ പോണത് അമ്മച്ചി. അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം. പക്ഷെ എങ്ങനെ, നമുക്ക് ഇതുവരെ ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല. ഓ മൈ ഗോഡ് ഗൈസ്, അമ്മച്ചിയുടെ പെയിന്റിങ് പീസ് ഓഫ് പിക്ചർ പിക്ചർ അഭി ബാക്കി ഹെ ബൈ ഗൈസ്. ആന്റിന, ഓ നമുക്ക് ടി വി കൊണ്ട് വെക്കാൻ പറ്റും. ഐ നീഡ് ടു അൺസ്ക്രൂ ഓൾ ദ സ്ക്രൂ. ഓ, നമുക്കപ്പോ ഒരു സുഗു ഡ്രൈവർ വേണം ഗൈസ്. നാല് സ്ക്രൂ ഉണ്ട്, നമുക്ക് തുറക്കണം അത്. ഗൈസ്, ആന്റിന ഉണ്ട് ഇവിടെ. അടുത്ത പീസ് ഓഫ് പെയിന്റിങ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. യു വി ലൈറ്റ് വെച്ച് എന്താണ് ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല കേട്ടാ. സാധനം കയ്യിലിരുന്നോട്ടെ. എനിക്ക് തോന്നണ ഗൈസ്, നമുക്കുണ്ടല്ലോ ആ ടി വിയുടെ ആന്റിന അവിടെ കൊണ്ടുപോയി അങ്ങ് സെറ്റ് ചെയ്താലാ. ടി വി ഓൺ ആവുമ്പോൾ എന്തെങ്കിലും നടക്കുമെന്ന് നമുക്കപ്പോൾ അറിയാലാ. ഇവിടെ ഒരു ടി വിയുടെ ആന്റിന ഇല്ല ഗൈസ്. പിന്നെ ഈ നമ്മുടെ ഈ മുറിയുടെ തൊട്ട് താഴെയുള്ള ഒരു മുറിയിലും എന്തോ പസിൽ സോൾവ് ചെയ്യാനുണ്ട്. അതിനകത്ത് എന്തോ കട്ടകളൊക്കെ തിരിക്കണം ഗൈസ്, അങ്ങനെ ഒരു കളിയുണ്ട്. അപ്പോൾ എന്തൊക്കെ വേണം? ഓ, അതിനു മുമ്പേ നമുക്ക് എസ്കേപ്പ് ആവാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഫ്രണ്ട് ഡോർ എസ്കേപ്പിന് ഇത്, അതിനിടെ പാഡ്ലോക്ക്, ഓക്കെ. അത് കഴിഞ്ഞിട്ട് അതിനിടെ ഹാമർ, ഓക്കെ അത് മനസ്സിലായി. പിന്നെ അതിനിടെ കട്ടിംഗ് പ്ലെയർ. പിന്നെ ഗൈസ്, ഇവിടെ എന്തോ കോഡൊക്കെ അടിക്കാനുണ്ട്, എന്തോ കോഡൊക്കെ അടിക്കാനുണ്ട്. ഈ ഡോർ നമുക്ക് തുറക്കാൻ പറ്റും. ദിസ് ക്യാൻ ഓൺലി ബി ഓപ്പൺഡ് വിത്ത് എ റിമോട്ട് കൺട്രോളാ. എന്തോ റിമോട്ട് കൺട്രോൾ നമുക്ക് കണ്ടുപിടിക്കണം, എന്നാലാണ് ആ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ്, വാട്ടർമെലൺ, വാട്ടർമെലൺ, വാട്ടർമെലൺ കിട്ടി. വാട്ടർമെലൺ പോയി കട്ട് ചെയ്ത് നോക്കട്ടെ. ലെറ്റ്സ് ഗോ ഗൈസ്, ഇത് ഇത്ര നേരമായിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടാ. എന്തെന്നില്ലാത്ത സന്തോഷം ഗൈസ്, വാട്ടർമെലൺ പോയി കട്ട് ചെയ്ത് നോക്കട്ടെ. നാലാമത്തെ ദിവസമായതുകൊണ്ട് നമുക്ക് വയ്യ, അതുകൊണ്ടാണ് സ്പീഡിൽ ഓടാൻ പറ്റാത്തത്. ഓ മൈ ഗോഡ് ഗൈസ്, ഓ മൈ ഗോഡ്, വാ 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 വാ, ഇങ്ങോട്ട് വാ. ഓട് ഗൈസ്, പിടിച്ച് പിടിച്ച് പിടിച്ച്, പെട്ടെന്ന് പെട്ടെന്ന് അണ്ടർഗ്രൗണ്ട് കയറി. ആ കയറി. ആ അമ്മച്ചി, കാലില്ലാത്ത അമ്മച്ചി, ദേ പാവാട. ഇപ്പൊ പണി പാളിയാന സുഹൃത്തുക്കളെ. ഗൈസ്, ഞാനിവിടെ വാട്ടർമേലെ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങ് പോവാ അമ്മച്ചി, നമുക്കപ്പോ അവിടെ പോയി എന്താണ് സാധനം എന്ന് നമുക്ക് നോക്കണം. എന്താണ് ഇതെന്താണ്? സേഫ് കീ. ഓ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമുക്ക് സേഫ്, താഴെ ഒരു സേഫ് ഉണ്ട്. നമുക്ക് കറക്റ്റ് ഈ ടണലിലേക്ക് കയറി പോയിട്ട് നമുക്ക് ഒരു സേഫിന്റെ അടുത്തേക്ക് എത്താൻ പറ്റും. ലെറ്റ്സ് ഗോ. ഇവിടെ ഓ, അമ്മച്ചിയുടെ ഗണി. വേണ്ട വേണ്ട, കട്ടിംഗ് പ്ലയർ. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ നോട്ട് അവിടെ വച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ നോക്കണില്ല. ഓ, ലെറ്റ്സ് ഗോ. കട്ട് ചെയ്ത്, ഓ എന്നെ അങ്ങനെ കട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേർസ് വൺ മോർ ലെഫ്റ്റാ. ആ മോര് എവിടെയാണ്? അപ്പോൾ അതിനു മുമ്പേ അടുക്കളയുടെ ഇവിടെ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ല. പിസ ബോ, ഇതെന്താ പിസ ബോക്സാ? ഇവിടെ ഉണ്ടല്ലോ പിസ ബോക്സ്. ഒന്നുമില്ല കേട്ടാ. അപ്പൊ ബാക്കിയുള്ള ഏരിയ ഒക്കെ ഫുള്ളും തുറന്നു നോക്കട്ടെ ഗൈസ്. എടാ, ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ പാടില്ല ഉമാർക്ക് അല്ലേ? ഇത് തുറക്കാൻ വല്ല പിസ ബോക്സ് ഇല്ല ഗൈസ്, ഇവിടെ ഒന്നുമില്ല കേട്ടാ. കണ്ട ഗൈസ്, അമ്മച്ചിയുടെ വീട്ടിൽ ഒത്തിരി ലൈവ് വാൾ പേപ്പറൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നലുണ്ടല്ലോ സുഹൃത്തുക്കളെ, നമുക്ക് ഇവിടെ ഒത്തിരി പെട്ടികൾ തുറക്കാനില്ലേ. യെസ്, എല്ലാം തുറന്നു നോക്കണം. ഇത് എന്ത് തേങ്ങയാണ്? സമയം രാവിലെ 6:15.
ഗൈസ്, ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണെന്നാണ് എനിക്ക് തോന്നണേ. ഓ, ഇതെന്താണ് ഹാൻഡിലാ? ഈ ഹാൻഡിൽ എന്തിനാണ് എനിക്ക് ഒരു ലെറ്റർ ഉണ്ടല്ല. ഇറ്റ്സ് ലുക്സ് ലൈക്ക് ഐ ആം ഗോയിങ് ടു ഡൈ ദ നെക്സ്റ്റ് ഡേ. ഐ സോ ദ ഗില്ലറ്റിൻ ഓൺ ദി ബാക്ക് യാർഡ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഫോർ മീ. ഐ നീഡ് ടു ഫൈൻഡ് എ വേ ഔട്ട് ആസ് സൂൺ ആസ് പോസിബിൾ. ഗൈസ്, അപ്പൊ നമ്മുടെ ഗില്ലറ്റിനില്ലേ, അവിടെ വെച്ച് നമ്മുടെ കഴുത്തെറുത് കൊല്ലാനാണ് അമ്മച്ചിയുടെ പ്ലാൻ എന്നായിട്ട് എനിക്ക് തോന്നണേ. ഗൈസ്, അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്നുണ്ടല്ലോ നമ്മുടെ ആന്റണി ഇല്ലേ ഗൈസ് ഇവിടെ കൊണ്ടുപോയി വയ്ക്കണം. മേ ബി എന്തെങ്കിലുമൊക്കെ ക്ലൂ ഉണ്ടല്ലോ ഗൈസ്, അപ്പൊ നമുക്ക് കിട്ടുമായിരിക്കും കേട്ടോ. യു വി ലൈറ്റ് വാ, യു വി ലൈറ്റ് വെച്ച് അടിച്ചു നോക്കട്ടെ. യു വി ലൈറ്റും കൊണ്ട് ഇവിടെ കളിയൊന്നുമില്ല. അപ്പൊ ഞാൻ തൊട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോയി നോക്കുകയാണ്. ഇവിടെ ഒന്നുമില്ലല്ലോ. ഓ, ഷവലാ ഗൈസ്, ഒരു ഷവല് ഗൈസ്, ഇതിന്റെ ഉള്ളിൽ ഒരു ഷവല് കിട്ടി എനിക്ക്. ഷവല് വെച്ച് എന്താണ് ചെയ്യേണ്ടത് അറിയില്ല. പിന്നെ നമുക്ക് ഇവിടെ ഒരു സുഗു ഡ്രൈവർ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഞാൻ ഈ യു വി ലൈറ്റ് വെച്ച് അടിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവില്ല. ഓ, ഇതെന്താണ് അതിന്റെ അടിയിൽ ഗൈസ്? വേറൊരു ടയർ ഗൈസ്. അപ്പൊ നമുക്ക് രണ്ട് ടയർ ഞാൻ കണ്ടാർന്നിട്ടാ. ഓക്കെ, രണ്ട് ടയർ കണ്ട്, പിന്നെ ഒരു ഗ്യാസോലിൻ കണ്ട്, പിന്നെ ഒരു റേഡിയേറ്റർ കണ്ട്. ഇതിവിടെ കിടക്കട്ടെ. എന്നിട്ട് ഞാനുണ്ടല്ലോ ഈ ആന്റിനെ എടുത്തുകൊണ്ട് പോയി ഒന്ന് താഴെ കൊണ്ടുപോയി വച്ച് നോക്കാം ഗൈസ്. എന്ത് സംഭവിക്കുന്നു നമുക്ക് അപ്പൊ അറിയാലോ. പിന്നെ ഇവിടെ ഒരു ഷവലുണ്ട്. ഷവലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം ഗൈസ്, പുറത്ത് പോയി എന്തോ കുഴിച്ചു നോക്കാനുണ്ട്. അപ്പൊ പുറത്ത് കുഴിക്കാനുള്ള എന്തെങ്കിലും ഏരിയ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ആ, യെസ് യെസ് ഗൈസ്, 7185. ഓ, ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്കത് ടിവിയുടെ അല്ല, ടിവിയുടെ മറ്റ്. ഓ മൈ ഗോഡ് ഗൈസ്, പെട്ട് പെട്ട്. ആ, നേരെ പോയി കട്ടിലടിക്കേരി വിളിച്ചോ, നേരെ പോയി കട്ടിലടിക്കേരി വിളിച്ചോ. യെസ് ഗൈസ്, എടാ നമുക്ക് നമ്മുടെ ഫ്രണ്ടില് ഡോറ് തുറക്കാനുള്ള കോഡില്ലേ ഗൈസ്? ഒരു കോഡ് അടിക്കാൻ അവിടെ. അമ്മച്ചി, കാലില്ലാത്ത അമ്മച്ചി, പിടിക്കരുത്. ഓ, പോ പോ ഗൈസ്. അപ്പൊ നമുക്കൊരു കോഡ് അടിക്കാനില്ല ഫ്രണ്ടില് ഡോറിന്റെ അപ്പുറം. അതാണ്, 7185 ആണ് നമ്മുടെ കോഡ്. അമ്മച്ചി ഒന്ന് പോട്ടെ, നമുക്ക് അതിട്ട് നേരെ അത് പോയി അടിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാഡ്ലോക്കി വേണം, പിന്നെ ഹാമർ വച്ച് എന്തൊക്കെയോ അടിച്ച് പൊളിക്കാനുണ്ട് ഗൈസ്. പിന്നെ ഏതോ ഒരു വയറും കൂടെ കട്ട് ചെയ്യാനുണ്ട്, ആ വയറും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അല്ലാണ്ട് കളിയൊന്നും നടക്കില്ല. 7185 പവർ ലോക്കാ. ഇതെന്ത് തേങ്ങയാണ് ഗൈസ്? പവർ ലോക്കാ? കോടടിച്ചിട്ടുണ്ട്. ഇത് തേങ്ങയാന്ന് എനിക്കൊന്നും മനസ്സിലാവുള്ളല്ലോ. പവർ ലോക്കാ? എന്ത് പവറ്? ഓ, ശബ്ദം കേട്ട്. അപ്പോ ഇവിടെ ബാക്കിയുള്ളത് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ട്? ഇല്ല. കറക്റ്റ് ആയിട്ട് ചാടിക്കൂ. ഓ, ശബ്ദം കേട്ട്. എടാ, വാട്ടർമെലൺ ഗൈസ്, അടുത്ത വാട്ടർമെലൺ കിട്ടി ഗൈസ്. ഇത് പുറത്തു കൊണ്ടി കട്ട് ചെയ്ത് നോക്കട്ടെ, മേ ബി വല്ല പാട്ട്ലോക്കി കിട്ടുമെങ്കിലോ, നമുക്ക് നോക്കട്ടെ. അപ്പൊ ഞാൻ ഇതുകൊണ്ട് നേരെ പുറത്തേട്ട് പോവാണേ. യെസ്, നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞില്ല ഇവിടെ സീൻ ഒന്നുമില്ല. ഇപ്പോ ഇത് കൊണ്ടേ കട്ട് ചെയ്ത് നോക്കട്ടെ. അപ്പൊ മൾട്ടിപ്പിൾ വാട്ടർമെലൺസ് ഉണ്ട് ഗൈസ്. ഇനി വയ്ക്കാൻ പറ്റില്ല. ഇതെന്താണ് വയ്ക്കാൻ പറ്റാത്തെ? എടാ, ഇനി ഇത് വയ്ക്കാൻ പറ്റില്ല ഗൈസ്. ഒരു വാട്ടർമെലാണ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. യെസ്, സുഹൃത്തുക്കളെ, അങ്ങനെ കളിയുണ്ട്. അപ്പൊ അമ്മച്ചി വരുമ്പോ നമുക്ക് അമ്മച്ചിയുടെ മേത്തേട്ട് ത്രോ ചെയ്ത് നോക്കിയാല. ആ, ഫസ്റ്റ് ശബ്ദം കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ഓപ്പൺ ആവും? ഇല്ല 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 ഗൈസ്. ഇനി അമ്മച്ചി വരട്ടെ കേട്ടാ. അമ്മച്ചിയുടെ ത്രോ ചെയ്തിട്ട് അമ്മച്ചിയുടെ മേത്ത് കൊണ്ടില്ല കേട്ടാ. അമ്മച്ചി, കാലില്ലാത്ത അമ്മച്ചി, അനുഗ്രഹിക്കണം. ഓ ഗൈസ്, ആ ലെറ്ററിൽ എഴുതി വെച്ചേക്കണ പോലെ നമ്മളെ ഗില്ലറ്റിൻ വെച്ച് അമ്മച്ചി കട്ട് ചെയ്യാൻ പോവാണ്. യെസ്, കത്തം കത്തം, നമ്മൾ കത്തമായിട്ടുണ്ട്. യു ഡെഡ്. ഓക്കെ ഗൈസ്, നമ്മൾ ഡെഡ് ആയിട്ടുണ്ട് ഗൈസ്. ഈ ഗെയിമിൽ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് ഒന്നും മനസ്സിലായിട്ടില്ല. കട്ടിംഗ് പ്ലെയർ കിട്ടി, നമ്മുടെ ഫ്രണ്ടില് ഒരു വയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വയർ കൂടെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മുടെ ടി വിയിൽ ആന്റിനെ കൊണ്ടുപോയി വച്ചപ്പോഴല്ലോ ഗൈസ് നമുക്കൊരു കോഡ് കിട്ടി. പിന്നെ ഇനി നമുക്കുണ്ടല്ലോ ഒരു പാഡ്ലോക്കിയും ഒരു ഹാമർ കൂടെ കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഫ്രണ്ട് ഡോർ വഴി എസ്കേപ്പ് ആവാറുന്നു. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് കളിക്കുന്നോണ്ടാണ് നമ്മൾ ഫെയിലായത്. ഇനിയിപ്പോ നമ്മൾ അടുത്ത തവണ കളിക്കുമ്പോണ്ടല്ലോ എന്തായാലും നമ്മൾ ഗ്രാനി അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതായിരിക്കും സുഹൃത്തുക്കളെ. അപ്പൊ ഗൈസ്, ഞാൻ എന്തായാലും നമ്മുടെ ഗ്രാനി റീമേക്കിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.